അഥവാ റൂം കിട്ടിയില്ലെങ്കിൽ ഒരാൾക്ക് സുഖമായിട്ട് ഇതിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റും. പിന്നെ ഒരു ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ ചെയ്യുമെന്നുള്ളതായിരുന്നു ഒരു ചലഞ്ച്. ഞാനിപ്പോ കിടക്കുന്നത് ഒരു സ്യൂട്ട് റൂമിലാണ് എന്ന് കരുതണ്ട. ഇത് ടാറ്റ എസ്റ്റേറ്റിന്റെ ബൂട്ടാണ്. ഇത്രയും സ്പേഷ്യസും പ്രാക്ടിക്കലുമാണ്. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി ആയിട്ട് ഒരു ടൂർ പെർപ്പസിനൊക്കെ പോകുമ്പോൾ ലഗേജ് നല്ല രീതിയിൽ ഫിറ്റിങ് ചെയ്യാം എന്നുള്ളത് മാത്രമല്ല, അത്യാവശ്യം എവിടെയെങ്കിലും നമ്മൾ വാഹനം ഒതുക്കി നിർത്തിയാലും ഇതിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കാനും പറ്റും. ഇനി അഥവാ റൂം കിട്ടിയില്ലെങ്കിൽ ഒരാൾക്ക് സുഖമായിട്ട് ഇതിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റും. അത്രയും സ്പേഷ്യസ് ആണ്. ഇതൊരു എക്സാജറേഷൻ ഇല്ലാതെ ഞാൻ പറയുന്നതാണ്. വേറെ ഏത് വണ്ടിയുടെ ബൂട്ടിൽ ഇങ്ങനെ കിടക്കാൻ പറ്റും? ഒരുപക്ഷെ 7-seater SUVs ഒക്കെ പറ്റുമായിരിക്കും, അതും മെട്രോ സീറ്റ് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അല്ലാതെ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള വേറെ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നമസ്കാരം, വീലോസിറ്റിയിലേക്ക് സ്വാഗതം. ടാറ്റാ സിയറയുടെ വീഡിയോ ചെയ്തിരുന്നു. അത് ശരിക്കും സ്റ്റോക്ക് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു ടാറ്റാ സിയറയാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ശരിക്കും നല്ല രീതിയിൽ എന്ന് വെച്ചാൽ മോഡിഫൈ ചെയ്തതാണെങ്കിലും റോഡ് വർത്തി ആയിട്ട് മോഡിഫൈ ചെയ്ത വളരെ നീറ്റായിട്ടുള്ള ഒരു ടാറ്റാ എസ്റ്റേറ്റ് ആണ്. വണ്ടി പിന്നെ എന്തൊക്കെയാണ് ചെയ്തത്? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു എന്താ ദ്രവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അല്ലെ? ഓടാതെ അബാൻഡൻ ചെയ്ത് കിടന്ന വണ്ടി. അബാൻഡൻ ചെയ്ത് കിടക്കുകയായിരുന്നു. അവിടെ നിന്ന് ഈ പരുവത്തിൽ എങ്ങനെ എത്തിച്ചു? ഈ പരുവത്തിലേക്ക് എത്തിച്ചത് 2018 നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അല്ലെ? അല്ലല്ല, 2018 പുള്ളി വണ്ടി കേറ്റിയിട്ടു. RC എക്സ്പയർ ആയിട്ട് 2018 പുള്ളി വണ്ടി കേറ്റിയിട്ടത്. പിന്നെ അപ്പത്തേക്കും RC എക്സ്പയർ ആയി വണ്ടി. അന്ന് മുതല് ഒരു 2021 വരെ മഴയും വെയിലൊക്കെ കൊണ്ട് അവിടെ തന്നെ കിടക്കായിരുന്നു. ഷെഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ വെറുതെ കിടക്കായിരുന്നു. അപ്പോ 2021 മാർച്ചിൽ എന്തോ ആണ് ഞങ്ങള് വണ്ടി എടുക്കുന്നത്. അപ്പോ വണ്ടി അവിടുന്ന് ആദ്യം എടുത്ത് അപ്പൊ പക്കാ സ്റ്റോക്ക് വൈറ്റ് കളറായിരുന്നു. ഇത്രയും ലോവഡ് ഒന്നും അല്ലായിരുന്നു വണ്ടി. എങ്ങനെയാണോ ഫാക്ടറിന്ന് വന്നത് ആ സെയിം ഷേപ്പിലായിരുന്നു വണ്ടി. RC ഉണ്ടായിരുന്നു, RC ബുക്ക് ഉണ്ടായിരുന്നു. പിന്നെ KL 17 ആയിരുന്നു അന്നത്തെ ആ സമയത്ത് രജിസ്ട്രേഷൻ. അന്ന് മാർച്ചിൽ 2021 മാർച്ചിൽ വണ്ടി എടുത്ത് ഓൾമോസ്റ്റ് ഒരു 3 years എടുത്തു വണ്ടി ഈ ഒരു രൂപത്തിലേക്ക് ആക്കിയെടുക്കാനായിട്ട്. കാരണം ഏത് ആദ്യത്തെ ഒരു കൺഫ്യൂഷൻ ഏത് രീതിയിൽ ഇത് ബിൽഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു. കുറച്ച് പേരോട് ചോദിച്ചപ്പോൾ എസ്റ്റേറ്റ് പൊതുവേ വണ്ടി വളരെ റെയറാണ്, അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്കായിട്ട് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യുക, അതായിരിക്കും നല്ലത്. പോരാത്തന്നെ ഒരു ക്ലാസിക്കും കൂടെ ആയതുകൊണ്ട് അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഓവർലാൻഡ് വെഹിക്കിളായിട്ട് ബിൽഡ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. പിന്നെ സ്പെയറിൻ്റെയും കുറച്ച് ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. പിന്നീടാണ് പിന്നെ എനിക്കൊരു 210 ഉണ്ടായിരുന്നു, W210 99 മോഡലായിരുന്നു. അപ്പൊ അന്ന് മുതൽ ഈ ബെൻസിനോടുള്ള ഒരു പ്രാന്തുണ്ട്. പിന്നെ അന്ന് 124 ആണെങ്കിലും ഇതുപോലെ 210 211 അതുപോലെയുള്ള വണ്ടികളോട് പ്രാന്തമുള്ളത് കൊണ്ട് ഞാൻ ആ മെർക്കിന്റെ ആ ഒരു ഷേപ്പിൽ പണിയാന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഈ S124 പ്രാന്ത് കയറിയത്. അപ്പോൾ കുറച്ച് ബോഡി കിറ്റ്സ് നോക്കി അതിനെപ്പറ്റി കുറച്ച് പഠിച്ചു, റെഫർ ചെയ്തു. അങ്ങനെയൊക്കെയാണ്. പിന്നെ എസ്റ്റേറ്റിനെ പറ്റിയാണെങ്കിൽ അതിൻ്റെ ലെഗസി പഠിച്ചപ്പോഴും ഈ മെർക്കിൻ്റെ S124 ആയിട്ട് അത് പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായിട്ടാണ് പിന്നെ ആ ഒരു രീതിയിൽ ആലോചിച്ചത്. അപ്പോൾ ഏകദേശം ഒരു 3 എടുത്തു വണ്ടി ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു രൂപത്തിലേക്ക് എത്തിക്കാനായിട്ട്. നമുക്ക് ആദ്യം ഹുഡിന്ന് തുടങ്ങാം. അപ്പോൾ ഹുഡ് കംപ്ലീറ്റ്ലി മെർക്കിൻ്റെ, അതായത് ഹുഡും ബോണറ്റും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് മെർസിഡീസിനൊക്കെ വന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രില്ലാണെങ്കിലും ഇതിൻ്റെ ബോണറ്റാണെങ്കിലും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ പൊക്കുന്ന സമയത്ത് ഒരുമിച്ച് തന്നെയാണ് അത് വന്നത്. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി കിറ്റ് കംപ്ലീറ്റ്ലി ആ മെർസിഡീസിൻ്റെ S124 ആ ഒരു കിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 124 മിറേഴ്സാണ് വെച്ചേക്കുന്നത്.
പിന്നെ ഒരു ആദ്യം ഒരു 16-inch ബോർബെറ്റിൻ്റെ ഒരു അലോയ്സ് ആയിരുന്നു. അപ്പോൾ അത് വണ്ടി ലോവർ ചെയ്തപ്പോൾ നമുക്ക് ഒട്ടും ഓടിക്കാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ട് അതൊന്ന്, പിന്നെ ബോഡി കിറ്റിൽ നിന്നും കുറച്ചുകൂടെ ഒരു അത്യാവശ്യം നല്ലൊരു ഡിസ്റ്റൻസ് പുറത്തേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ MBD ഒക്കെ പ്രശ്നം ഇത്രയും ക്രൂഷ്യലായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതും പ്രാക്ടിക്കൽ അല്ലാന്ന് തോന്നി. അതുകൊണ്ട് ആ അലോയ്സ് മാറ്റിയിട്ട് ഒരു 18-inch അലോയ്സ് കിട്ടി. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ വണ്ടിക്ക് നല്ല സ്റ്റാൻസും ഉണ്ട്, ഓടിക്കാനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ബോഡി കിറ്റ്സ് കംപ്ലീറ്റ്ലി 1-4 ആണ്. പിന്നെ ഇൻറ്റീരിയേഴ്സിലും വളരെ ബേസിക്കായിട്ടുള്ള ചേഞ്ചസ് തന്നെ വരുത്തിയിട്ടുള്ളൂ. പിന്നെ സൈഡിൽ സ്കേർട്സ് ചെയ്തിട്ടുണ്ട്, ബമ്പറാണെങ്കിലും 1-4 ബമ്പറാണ് ചെയ്തേക്കുന്നത്. ബാക്കിൽ ബമ്പർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് 1-4 ആയിട്ട്. അപ്പോൾ എക്സ്റ്റീരിയറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പറ്റാവുന്ന രീതിയിൽ, പിന്നെ പ്രിസിഷൻ ആണെങ്കിലും നോക്കി അത്യാവശ്യം നല്ല രീതിയിലാണ് നമ്മൾ മാക്സിമം കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ ഇൻറ്റീരിയറിലാണെങ്കിലും വളരെ ബേസിക്കായിട്ടുള്ള ചേഞ്ചസ് വരത്തിലുള്ളൂ. പിന്നെ പാർട്സ് സോഴ്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ബാക്കി കൂടുതലും ഒന്നും ചെയ്യാനും പറ്റിയിട്ടില്ല. വളരെ നീറ്റായിട്ട് ആണ് ഇതിൻ്റെ ഇൻറ്റീരിയറും റീസ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത്രയും പഴക്കമുള്ള ഒരു വാഹനമാണെന്ന് തോന്നുന്നില്ല. അത്രയും നീറ്റായിട്ടും നല്ലൊരു പ്രീമിയം ഫിനിഷോടു കൂടിയാണ് ഇത് റീസ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ ഒരു പിന്നെ ശരിക്കും അറ്റൻഷൻ ടു ഡീറ്റെയിലിംഗ് നമുക്ക് ഓരോ കാര്യങ്ങളിലും കാണാൻ സാധിക്കും. ഒരു ലെതറേറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് സീറ്റ്സ് ഒക്കെ റാപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് ഒരു പ്രീമിയം ലുക്കാണ് തരുന്നത്. റിയർ സീറ്റിലെ ആ ഒരു സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ലെഗ് റൂമും ഹെഡ് റൂമും ഉള്ള ഒരു വാഹനമാണ്. ടാറ്റ എസ്റ്റേറ്റിനെ ആ കാലത്ത് ഒരു ജനപ്രിയമാക്കിയത്, ജനപ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പിന്നെ ലക്ഷറി ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം താല്പര്യമുണ്ടായിരുന്ന ഒരു വാഹനമായിരുന്നു ടാറ്റ എസ്റ്റേറ്റ്. അതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലെഗ് റൂമും സോഫ ടൈപ്പ് കുഷനിങ്ങോട് കൂടിയ സീറ്റ്സും ആയിരുന്നു. അത്യാവശ്യം നല്ല ഹെഡ് റൂമും ഉണ്ട്, പിന്നെ നല്ല വിസിബിലിറ്റി ഉണ്ട്. ഒരു ക്ലോസ്ട്രോഫോബിയ ഈ വാഹനത്തിനുള്ളിൽ കയറിയാൽ നമുക്കൊരിക്കലും ഫീൽ ചെയ്യില്ല. ആ കാലത്ത് ടാക്കോമീറ്റർ ഉള്ള ഒരു വാഹനമായിരുന്നു ടാറ്റ എസ്റ്റേറ്റ്. പിന്നെ ഒരു ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ ചെയ്യുമെന്നുള്ളതായിരുന്നു ഒരു ചലഞ്ച്. അപ്പോൾ ആദ്യം തൃശ്ശൂർ തന്നെ ഉള്ള ഓട്ടോമോഡ് കസ്റ്റംസിൽ ഫ്രെനി ആണെങ്കിലും ഫ്രെഡി ചേട്ടൻ ആണെങ്കിലും അവർ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ നമുക്ക് നല്ലതായിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ആയിരുന്നു. പിന്നെ അവർക്ക് കുറച്ച് അൺഫോർച്ചുനേറ്റ് ആയിട്ട് അവരുടെ വർക്ക്ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ടി വന്നു. അപ്പം പിന്നെയും ടാസ്ക്കായി. അവരുടെ ഹെൽപ്പ് ഉള്ളതുകൊണ്ട് പാർട്സ് സോഴ്സ് ചെയ്യാനൊക്കെ ആണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിരുന്നു. പിന്നെ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. വർക്ക്ഷോപ്പിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അവിടെ ആക്ച്വലി കുറച്ച് പ്രോബ്ലം ഉണ്ടായി. വണ്ടി എസ്റ്റിമേറ്റ് തന്നതിൽ ഒരുപാട് കൂടുതൽ നമ്മുടെ നിന്ന് പൈസ മേടിച്ചു. പിന്നെ അവസാനം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നവീൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടാണ് വണ്ടി ഇത്രയും അടിപൊളിയാക്കി, ഇത്രയും ഫൈനലാക്കി, ഇത്രയും കിടലനായിട്ട് ചെയ്ത് തന്നത്. പാർട്സ് സോഴ്സ് ചെയ്യൽ ആക്ച്വലി ഒരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3 വണ്ടി ഇറങ്ങാനായിട്ട് ലേറ്റ് ആയത്. ഇപ്പോൾ ചെറിയൊരു നട്ടും ബോൾട്ടാണെങ്കിൽ പോലും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ മഹാരാഷ്ട്രയിലുള്ള സന്ദീപായി പുള്ളിയുടെ ഒരു ഹെൽപ്പ് പറയാണ്ടിരിക്കാൻ വയ്യ. ഇപ്പോൾ ഏതൊരു കാര്യമാണെങ്കിൽ പോലും, ഒരു സ്പെയർ ആണെങ്കിൽ പോലും പുള്ളിനെ വിളിച്ച് പറഞ്ഞ് പുള്ളി സോഴ്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡെലിവറി പുള്ളി എൻഷുർ ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ പാലക്കാടുള്ള പെട്രോൾ മോട്ടോർ ഗ്യാരേജിലെ ഐവിൻ ചേട്ടനാണെങ്കിലും വണ്ടിയുടെ വർക്കിന് വേണ്ടി ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പുള്ളി പാർട്സ് സോഴ്സ് ചെയ്യാനാണെങ്കിലും പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ കൂടുതൽ തന്നെയായിരുന്നു. മിറേഴ്സ് 1-4 ആണെന്നല്ലേ പറഞ്ഞത്? അതെ. പക്ഷെ രണ്ടും ഐഡന്റിക്കൽ അല്ലല്ലോ, എന്തോ വ്യത്യാസം ഉണ്ടല്ലോ. ചേട്ടാ, അത് 1-4 മിറേഴ്സ് അങ്ങനെയാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലെ ചെറുതും റൈറ്റ് സൈഡിലെ ഇച്ചിരി വലിയ മിറേഴ്സും. അത് അവരുടെ ഡിസൈൻ അങ്ങനെ? അതെ, അവരുടെ ഡിസൈൻ അങ്ങനെയാണ്. ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് തന്നെ അങ്ങനെയാണ് അവരുടെ മിറർ വരുന്നത്. ശരിക്കും 1-4 എഞ്ചിൻ മെർസിഡീസ് അല്ല നിർമ്മിച്ചത്, അവരുടെ കോമ്പറ്റീറ്ററായ നെക്സ്റ്റ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഫാക്ടറിയായ പോർഷെയാണ് 1-4 എഞ്ചിൻ ഡെവലപ്പ് ചെയ്തത്. അതിൻ്റേതായ ഒരു പെർഫോമൻസ്, ഒരു ഡ്രാസ്റ്റിക് ഇംപ്രൂവ്മെൻ്റ് നമുക്ക് ആ ഒരു മോഡലിന് കാണാൻ പറ്റുമായിരുന്നു. ഈ ടാറ്റ എസ്റ്റേറ്റിൻ്റെ എന്ത് ഫീച്ചറാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഇനി
മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി മോട്ടറിംഗ്.